അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ട് തന്നെയാണ് കേട്ടോ. ഇന്നത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഈ ചൂട് കാലത്ത് നമുക്ക് നന്നായി വിയർക്കൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പം നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളിയാക്കാം നമ്മുടെ മുഖം എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചെലവൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് കാശ് മുടക്കിയിട്ടൊന്നും ചെയ്യുന്നതല്ല, പിന്നെ ഒരുപാട് സമയം വേണ്ട നമുക്ക്. ഇതിനു വേണ്ടി നമ്മൾ ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ നമുക്ക് ഒരു 7 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുഖം നന്നായി ക്ലീൻ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫേസ് വാഷാണ് ആദ്യം ചെയ്യുന്നത്. ഞാനിവിടെ അതിനെടുത്തിട്ടുള്ളത് നമ്മൾ ചെറുപയറാണ്. ചെറുപയർ ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ, നമ്മൾ മിക്സിയുടെ ജാറിനിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ദാ പൊടിച്ചു വെച്ച ചെറുപയർ പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഖത്തിനൊരാവശ്യമുള്ളത് എടുത്താൽ മതി. ഞാനിതാ 1 ടീസ്പൂണ് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. പിന്നെ ഞാനത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെയാണ് ചേർക്കുന്നത്. നമുക്കതൊരു പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഈ ചെറുപയർ എടുത്തിട്ടുള്ളത് ഒട്ടും തരിയില്ലാതെയാണ് കേട്ടോ, നന്നായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുത്തത്. കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടരുത്. നമ്മളെപ്പോഴും മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ്. ചെറുപയർ പൊടിയിൽ വെളിച്ചെണ്ണ ചേർത്തത് എന്തിനാണെന്നറിയോ, നമുക്ക് പിന്നെ ചെറുപയർ കൊണ്ട് മുഖം കഴുകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ചെറുപയർ കൊണ്ട് മുഖം കഴുകിക്കഴിഞ്ഞാൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. നമ്മുടെ ഒരു മുഖത്ത് മോയ്സ്ചറൈസർ പോയിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നുകാർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മൾ നന്നായിട്ട് മുഖം ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാവിലെ എണീറ്റ പാട് നമ്മൾ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് മുഖം കഴുകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ആവുന്നതും സോപ്പ് അതുപോലെ തന്നെ ഫേസ് വാഷൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ നാച്ചുറലായിട്ടുള്ള കടലപ്പൊടിയോ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ പയറുപൊടിയോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതാ ഞാനൊരു 2 മിനിറ്റ് കേട്ടോ, 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് കഴുകിക്കളയട്ടെ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സിറമാണ്. അപ്പോൾ അതിനാവശ്യമുള്ളതാണ് ഉരുളക്കിഴങ്ങ്, ഹണി, ചെറുനാരങ്ങ, അലോവേര ജെല്ല്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നതിന് നമുക്കതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ. ആ ഒരു പ്യൂരി ഒന്നും വേണ്ട, നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മതി. അതൊന്ന് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു കോട്ടൻ്റെ തുണി വെച്ച് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് എല്ലാ ജ്യൂസും ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മളിതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറുനാരങ്ങൻ്റെ 1/2 ഭാഗം കേട്ടോ, ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. നമ്മൾ ആ കുരുവൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് ചെറുനാരങ്ങ നീര് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്കിതുപോലെ എന്തെങ്കിലും സിറോ അതല്ലെങ്കിൽ വല്ല ഫേസ് പാക്കിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും. പിന്നെ 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് രാവിലെയും വൈകുന്നേരം ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ്. 2 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ ചേർക്കും. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആണെങ്കിൽ അത് ചേർക്കാം. ഞാൻ എൻ്റെ അടുത്ത് ഫ്രഷ് കഴിഞ്ഞിരുന്നു, കാരണം ഞാൻ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഫ്രഷ് ഇല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് എടുത്തതാണ്. ഏറ്റവും നല്ലത് ഫ്രഷ് അലോവേര ജെല്ലാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അലോവേര ജെല്ലും ഹണിയും നമ്മുടെ ചെറുനാരങ്ങ നീരൊക്കെ എല്ലായിടത്തും നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഫ്രഷ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെറുതായി കട്ട കെട്ടിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ്. അത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നല്ല എന്താ പറയുക കരിമങ്ങലും കറുത്തത് അങ്ങനത്തെ ഒക്കെ പോവാൻ നല്ലൊരു സംഭവമാണ്. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ദാ മുഖമൊക്കെ കഴുകി ക്ലീൻ ആക്കി തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഇത് ഒരു സിറാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ഇതിനെക്കാട്ടിലും നല്ലതാണ് കേട്ടോ. നമ്മൾ സിറം ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മുഖത്തേക്ക് അബ്സർവ് ആവും, അപ്പോൾ തന്നെ പെട്ടെന്ന് ഗുണം കിട്ടും. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ മുഖക്കുരുവിൻ്റെ പാടുകൾ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മൂക്കിൻ്റെ സൈഡിൽ ചില ആളുകൾക്ക് ഒരു കളർ വരാറുണ്ട്.
അതുപോലെ കരിമങ്ങലം പോലെ ഇവിടെ വരുന്ന ഈ കളറ് അതിനൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. ഇത്രയും മതി. അപ്പോൾ ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഒരു സ്പൂൺ അന്താച്ച് എടുത്തിട്ട് കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളിത് ചെയ്യേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറുള്ളത് രാവിലെ എണീറ്റ പാടി ചെറുപയർ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മുഖം കഴുകിയതിന് ശേഷം ഇത് സ്പ്രേ ഒന്ന് മുഖത്തൊന്ന് ആക്കിയതിന് ശേഷം ഞാൻ കിച്ചണിൽ കയറും. അപ്പൊ പിന്നെ അത് നമ്മളെ മുഖത്തുനിന്ന് അങ്ങനെ നമുക്കതൊരു ഭാരമല്ലല്ലോ, നമ്മൾ ഒരുപാട് നേരം ഫേഷ്യൽ ചെയ്യണം, അതിനൊന്നും വേണ്ട, നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഒരു സംഭവം കൂടി നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ മുഖത്തിന് അടിപൊളിയാണ്, അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതെന്താന്ന് നോക്കാം. ഈ അടുത്തതായി നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്ന സംഭവം ഇതാണ് കേട്ടോ, ഐസ് ക്യൂബാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫ്രഷ് അലോവേര ജെല്ലിൻ്റെ ചെറിയൊരു പീസും അതുപോലെ തന്നെ ഒരു പഴുത്ത തക്കാളിയാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഒരു ട്രേൽക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് നല്ല ഐസായിട്ട് കിട്ടണം. ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ദിവസം എടുക്കാം. നമുക്ക് ഒരു ഐസ് ക്യൂബ് മതി ഒരു ദിവസം. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ, അവർക്ക് നന്നായി ചൂടൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് ഒരു തുണിയിൽ മുക്കിയിട്ട് അവർക്കും തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു കോട്ടനിൽ ഇതുപോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ മുഖത്ത് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ മുഖക്കുരു വന്ന പാടുകളും ഒക്കെ പോകട്ടെ. പിന്നെ നല്ല ഗ്ലോ ആണ്, നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ നല്ലൊരു തണുപ്പ്. ഇത് കുട്ടികൾക്കും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊന്നും വേണ്ടിയിട്ട് ഒരുപാട് സമയം ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ മതി. ചെറുപയർ പൊടിയാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെയാണ് നമുക്ക് സിറം ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ ഒരു 7 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കാം. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. രാവിലെ എണീറ്റപാട് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകുക ചെറുപയർ പൊടിയിട്ടതിന് ശേഷം. എന്നിട്ട് നമ്മൾ നമ്മുടെ സിറം മുഖത്ത് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയത്ത് നമ്മൾ ഈ ഐസ് ക്യൂബ് ഒന്ന് നമുക്ക് മുഖത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വൈകിട്ട് വീണ്ടും ആ സിറം ഒന്നും കൂടി ഉപയോഗിക്കുക കേട്ടോ. ഇത്രയാണ് വേണ്ടത് നമുക്ക്. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു ചൂടിന് നമ്മുടെ മുഖം നന്നായിട്ട് ഗ്ലോ ആയിട്ടും നല്ല കൂളായിട്ടും ഒക്കെ ഇരിക്കാൻ സഹായിക്കും. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങളാണ്, അല്ലാതെ ഇത് ഒരുപാട് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ട ഒന്നുമില്ല. ഇതെല്ലാവരുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാതിരിക്കുക, നന്നായി വെള്ളം കുടിക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായി തന്നെ തിളങ്ങോട്ടോ, നല്ല ഗ്ലോ ഉള്ളതാവും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും നല്ല വീഡിയോസ് ഇനിയും വരാം. അസ്സലാമു അലൈക്കും.